പോളിംഗ് ശതമാനം അടിസ്ഥാനമാക്കിയുള്ള വിശകലനങ്ങളുടെ തിരക്കിലാണ് ചേലക്കരയിൽ ഇരു മുന്നണികളും കഴിഞ്ഞ തവണത്തെക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് മണ്ഡലം നിലനിർത്തുമെന്നാണ് എൽ കണക്ക് എന്നാൽ യു കാര്യമായ പ്രതീക്ഷ ചേലക്കരയിൽ വെച്ചു പുലർത്തിയിട്ടില്ല സാലി മുഹമ്മദാണ് ഞാൻ രാവിലെ തുടങ്ങിയപ്പോൾ ഒരു തണുത്ത പ്രഭാതം ആയിരിക്കുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ട എന്ന ഒരു വിശദീകരണം കൊടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങിയിരിക്കുന്നത് ഇന്നലത്തെ പോളിംഗ് ശതമാനമൊക്കെ വിലയിരുത്തുമ്പോൾ എന്തൊക്കെയാണ് മുന്നണികളുടെ പ്രതീക്ഷകൾ കണക്കുകൂട്ടലുകൾ എങ്ങനെയൊക്കെയാണ് അവിടെ പ്രാഥമികമായ വിലയിരുത്തൽ മാത്രമാണ് ഇന്നലെ മുന്നണികൾ നടത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വിശകലനങ്ങളിലേക്ക് അവരെത്തിയിട്ടുണ്ട് അത് അടി പ്രധാനമായിട്ടും പോളിംഗ് ശതമാനം അടിസ്ഥാനം ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ ജനവിഭാഗങ്ങൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി തങ്ങളുടെ വോട്ടുകളെല്ലാം രേഖപ്പെടുത്തിയോ ഏതെങ്കിലും പോളിംഗ് ബൂത്തിൽ എത്താതെ പോയിട്ടുണ്ടോ അങ്ങനെയുള്ള പ്രാഥമിക വിശകലനം ഇന്നലെ തന്നെ മുന്നണികൾ നടത്തിയിട്ടുണ്ട് ആ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് ക്യാമ്പിന് ആത്മവിശ്വാസം വളരെ കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും എന്നാൽ യു ഡി എഫിൻ്റെ പക്ഷത്ത് യു ഡി എഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർത്തിയ ആത്മവിശ്വാസം ഇപ്പോഴില്ല എന്നുള്ളതാണ് ഒരു പൊതു സാഹചര്യം രണ്ട് വിഭാഗത്തിൻ്റെ നേതാക്കളുമായിട്ട് നമ്മൾ സംസാരിച്ചു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോളിംഗ് ശതമാനം തന്നെയാണ് അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏതൊക്കെ പഞ്ചായത്തുകളിൽ ഉയർന്ന പോളിംഗ് ശതമാനമുണ്ട് എന്നുള്ളൊരു ഘടകം തന്നെയാണ് കാരണം എൽ ഡി എഫിന് വലിയ മെജോറിറ്റിയുള്ള എൽ ഡി എഫ് ഭരണത്തിലുള്ള പഞ്ചായത്തുകൾ ഒന്ന് പാഞ്ഞാൾ പാഞ്ഞാൾ പഞ്ചായത്താണ് ഏറ്റവും ഉയർന്ന വോട്ടിംഗ് രേഖപ്പെടുത്തി എഴുപത്തഞ്ച് ദശാംശം പൂജ്യം ആറ് ശതമാനമാണ് തൊട്ടു താഴെ വരവൂരും ദേശമംഗലവും ഇത് രണ്ടും എൽ ഡി എഫ് പഞ്ചായത്തുകളാണ് കൊണ്ടാഴി എഴുപത്തി മൂന്ന് ദശാംശം എട്ട് രണ്ട് അപ്പോൾ ആദ്യ അഞ്ച് പഞ്ചായത്തുകൾ ആദ്യ അഞ്ച് പഞ്ചായത്തുകളും എൽ ഡി എഫ് പഞ്ചായത്തുകളാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ മൂന്ന് പഞ്ചായത്തുകൾ ചേലക്കരയും മുള്ളൂർക്കരയും തിരുവല്ലവാമലയും ആ മൂന്ന് പഞ്ചായത്തുകളിലും വളരെ കുറഞ്ഞ പോളിംഗ് ആണ് തിരുവല്ലുവാമലയിലൊക്കെ എഴുപത് ദശാംശം ഒമ്പത് അഞ്ച് മാത്രമാണ് പോളിംഗ് ശതമാനം ബി ജെ പിക്ക് കുറച്ച് വോട്ടൊക്കെ ഉള്ളൊരു പ്രദേശം കൂടിയാണ് അപ്പോൾ ആ മേഖലകളിൽ എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായി പോളിംഗ് നടന്നിട്ടുണ്ട് അത് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ വിജയം ഉറപ്പാണെന്ന് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് അത് കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തിയേക്കാം എന്നാണ് അവരുടെ കണക്ക് അതുമാത്രമല്ല അവർ അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം കൃത്യമായി സംഘടനാവർക്ക് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണിത് സംസ്ഥാനത്തിൻ്റെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ ജില്ലാതല നേതാക്കന്മാർ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് സംഘ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും അത് വോട്ടെടുപ്പിന് വരെയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് വരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി സംഘടനാ വർക്ക് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഓരോ വോട്ടും പെറുക്കി മണ്ഡലത്തിൽ എത്തിച്ച് പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ കണക്ക് അതായത് ഒരു വോട്ട് പോലും ചെയ്യാതെ പോയിട്ടില്ല അത് കൃത്യം പതിനൊന്നരയ്ക്ക് മുമ്പ് തന്നെ രാവിലെ എല്ലാ വോട്ടുകളും ചെയ്തു പോയിട്ടുണ്ട് എന്നാണ് എൽ ഡി എഫ് ഉച്ചയ്ക്ക് തന്നെ അവകാശപ്പെട്ടത് ഇനി ചെയ്യാനുള്ളതൊന്നും തങ്ങളുടെ വോട്ടല്ല എന്ന് ഉച്ചയ്ക്ക് തന്നെ ഇടതു നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ അതാണ് ഇന്നലെ രാവിലെ അഭൂതപൂർവ്വമായ തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ കണ്ടത് നമുക്കറിയാം രാവിലെ ഏഴ് മണിക്കും എട്ട് മണിക്കും ഒക്കെ നോക്കുമ്പോൾ പേരൊക്കെയാണ് ചില ബൂത്തുകളിൽ ക്യൂവിലുണ്ടായിരുന്നത് അത് മുഴുവൻ ഇടത് വോട്ടുകളായിരുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷയും കണക്കുകൂട്ടലും അവരുടെ അവകാശവാദവും ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ നേടിയ മുപ്പത്തി നാനൂറ് എന്ന ഭൂരിപക്ഷം മറികടക്കാനാവും എന്ന് എൽ ഡി എഫ് കരുതുന്നു യു ഡി എഫിന് പക്ഷേ അത്രയും പ്രതീക്ഷ ഈ ഇല്ല പോളിംഗിന് ശേഷം എന്നുള്ളതാണ് ഒന്ന് ഒന്നും ലോക്സഭാ മണ്ഡലം പിടിച്ചപ്പോൾ പോലും ചില പ്രദേശങ്ങൾ ചില സമയത്ത് ചില ഘട്ടങ്ങളിലൊക്കെ രമ്യ ഹരദാസ് ലീഡ് ചെയ്തിരുന്നു ചേലക്കര പഴയന്നൂർ പഞ്ചായത്തുകളിലൊക്കെ അപ്പോൾ ആ പ്രതീക്ഷ ആദ്യഘട്ടം മുതൽ അവർ പ്രചാരണ സമയത്ത് തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പ പാഞ്ഞാളും പഴയന്നൂ പഴയന്നൂരുമൊക്കെ ഇന്നലെ പോളിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചക്കത്തെയൊക്കെ തിരക്ക് പരിശോധിക്കുമ്പോൾ കൂടുതൽ എൽ ഡി എഫിന് എൽ പെട്ടിയിൽ വീഴാനുള്ള സാധ്യത ഏറെയാണ് വിലയിരുത്തലുകളിലുള്ളതെങ്കിലും പാഞ്ഞാളൊക്കെ യു ഡി എഫും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് അവരും അവകാശപ്പെടുന്നത് അവിടെ വോട്ട് വീഴാൻ കൂടുതൽ സാധ്യത യു ഡി എഫിനാണ് എന്നാണ് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ യു ഡി എഫിന് ഓട്ടുണ്ട് പക്ഷേ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ആ പഞ്ചായത്തുകൾ എൽ ഡി എഫിനൊപ്പം നിന്ന പഞ്ചായത്തുകളാണ് മാത്രമല്ല കുറഞ്ഞ പോളിങ് എന്ന് പറയുന്ന കഴിഞ്ഞ തവണ യു ഡി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം നിന്നു എന്ന് പറയുന്ന ഉള്ളൂർക്കരയും ചേലക്കര പഞ്ചായത്തുകളും ഇക്കുറി ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് എഴുപത്തൊന്ന് എഴുപത്തൊന്നരയൊക്കെയാണ് ആ പഞ്ചായത്തുകളുടെ പോളിങ് അപ്പോൾ എൽ ഡി എഫിൻ്റെ കണക്ക് എന്ന് പറയുന്നത് പരമാവധി വോട്ട് തങ്ങളുടേതായി ചെയ്തു എന്നതും ഈ ഉയർന്ന പോളിംഗ് ശതമാനവും യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലെ കുറഞ്ഞ പോളിംഗ് ശതമാനവും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ അവകാശവാദത്തിനോട് അടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് പരിഗണിക്കേണ്ടി വരും അതാണ് എൽ ഡി എഫ് മുപ്പതിനായി മുപ്പത്തൊമ്പതിനായിരം ഭൂരിപക്ഷം കടക്കും എന്ന അവരുടെ കണക്ക് ശരിയാണ് എന്ന് തോന്നുന്നു മറുവശത്ത് വേറൊരു കാര്യം കൂടെയുണ്ട് യു ഡി എഫിന് അത്ര പ്രതീക്ഷയില്ല നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ അവർ പ്രചരണ സമയത്തുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം പോളിങ്ങിന് ശേഷം പ്രകടിപ്പിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം ചില അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഈ മണ്ഡലത്തിൽ ഒരു അട്ടിമറി സാധ്യമാകൂ എന്ന് ഇന്നലെ തന്നെ നേതാക്കന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനവർ പറയുന്ന കാരണം അത്ഭുതം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ കൺസോളിഡേഷൻ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടാവണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം അത് തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ മാത്രം ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനാവും എന്നാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പറയുന്ന കണക്ക് ആ പക്ഷേ ആ പ്രത്യേക ജനവിഭാഗത്തിൻ്റെ കൺസോൾട്ടേഷന് ഈ മണ്ഡലത്തിലൊരു സാധ്യതയില്ല ഒന്ന് മറ്റൊന്ന് അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പിയും പോലെയുള്ള പാർട്ടികളാണ് ആ കൺസോൾട്ടേഷൻ ശ്രമിച്ച ആളുകൾ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ യു ഡി എഫിനൊപ്പമായിരുന്നില്ല അവർ അൻവറിൻ്റെ സ്ഥാനാർത്ഥി സുധീറിനൊപ്പായിരുന്നു പ്രചരണരംഗത്തുണ്ടായിരുന്നത് അപ്പം ഈ കൺസോൾട്ടേഷൻ ഉണ്ട് എന്ന് യു ഡി എഫ് കരുതുന്ന ആളുകളുടെ കൺസോൾട്ടേഷൻ വന്നാൽ പോലും അത് ഒരു തരത്തിലും യു ഡി എഫിന് ഗുണകരമാവില്ല എന്നുള്ളതാണ് കണക്ക് അത് അവരും സംബന്ധിക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ബി ജെ പി വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം പ്രത്യേകിച്ച് സവർണ വോട്ടുകൾ എന്നതാണ് ഇന്നലെ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ബി ജെ പിയുടെ സവർണ വോട്ടുകൾ ബി ജെ പി പെട്ടിയിൽ നിന്ന് ചോർന്നിട്ടുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ടാവണം എന്നതാണ് ഇന്നലെ രാത്രി നമ്മൾ ഒരു കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവിനോട് സംസാരിച്ചു പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിച്ചാൽ ഇത് ഇങ്ങനെ ഇത് രണ്ട് നടക്കണമെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ കൺസോൾട്ടേഷനും സ ബി ജെ പി അനുകൂല സവർണ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഷിഫ്റ്റിങ് യു ഡി എഫിലേക്ക് നടക്കണം ഇത് രണ്ട് നടന്നാൽ മാത്രമേ ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു അട്ടിമറി സാധ്യതയുള്ളൂ എന്നാണ് യു ഡി എഫ് നേതാക്കളുടെ തന്നെ കണക്ക് അപ്പോൾ അതിനർത്ഥം ആ കണക്കവർ നമ്മളോട് പറയുമ്പോൾ അവർക്കൊരാത്മവിശ്വാസമില്ല എന്നുള്ളതാണ് യഥാര്ത്ഥ കാര്യം അപ്പോൾ എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം വളരെ വലുതാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷമാണ് അവരുടെ ലക്ഷ്യം അത് നേടാനാവുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഏതായാലും ഇടതുപക്ഷം വിജയം ഉറപ്പിച്ചിരിക്കുന്നു ഈ പോളിങ്ങിന് ശേഷമുള്ള കണക്ക് പരിശോധനയിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം അതെ സാലി ഈ തൃശൂരിൻ്റെ ചുവട് പിടിച്ച് ചേലക്കരയിലും പാലക്കാടും എൻ ഡി എ നേട്ടമുണ്ടാക്കും എന്നൊക്കെയാണ് അവരുടെ പ്രതീക്ഷ നേതാക്കളുടെ പ്രതികരണമൊക്കെ അങ്ങനെയാണ് എൻ ഡി എയുടെ സ്ഥിതി എന്താണ് ഒപ്പം ചോദിക്കേണ്ടത് ഡി എം കെ പി വി അൻവറിന് എന്ത് സംഭവിക്കും പരമാവധി രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം വോട്ടുകൾ ആയിരിക്കും എൻ സുധീറിന് ലഭിക്കുക എന്ന വിലയിരുത്തലുകളുണ്ട് പക്ഷേ ഡി എം കെ ക്യാമ്പ് വിലയിരുത്തുന്നത് ഇരുപതിനായിരം വോട്ട് സുധീറിന് ലഭിക്കുമെന്നാണല്ലോ അത് ഒന്ന് എൻ ഒന്നാമത്തെ എൻ ഡി എ എൻ ഡി എയുടെ വോട്ട് ഷെയർ ഇരുപത്തി നാല് ഇരുപത്തി മൂന്നാണ് കഴിഞ്ഞ തവണത്തേത് ആ വോട്ട് ഷെയർ ഇത്തവണ അവർക്കുണ്ടാവില്ല ഒന്നാമത്തെ ഘടകം ആ തിരുവല്ലാമലയിലെ പോളിംഗ് പരിശോധിച്ചാൽ വ്യക്തമാവും എഴുപത് ശതമാനമാണ് തിരുവല്ലാമലയിലെ പോളിംഗ് തിരുവല്ലാമലയിലെ പഞ്ചായത്ത് വൈസ് പ്രസി പഞ്ചായത്ത് ഭാരവാഹിയാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗമാണ് എൻ ഡി എയുടെ കെ ബാലകൃഷ്ണൻ അവിടെ പഞ്ചായത്ത് അംഗമാണ് കുറേ നാളുകളായി പൊതു പൊതുരംഗത്തുണ്ട് ഒരുപാട് വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിന് അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് കൂടി ആ പഞ്ചായത്തിലെ പോളിംഗ് ശതമാനം എഴുപതാണ് നേരെ മറിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ദേശമംഗല സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തിൽ പോളിംഗ് ശതമാനം എഴുപത്തി മൂന്നിലേക്ക് എത്തിയിരിക്കുന്നു അപ്പം ആ മണ്ഡ സ്ഥാനാർത്ഥികളുടെ ജന്മദേശവുമായി ബന്ധപ്പെടുത്തിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എൻ ഡി എ ഒരു ഒരു തരത്തിലും അവർക്ക് പ്രതീക്ഷ പുലർത്താൻ കഴിയുന്ന ഒരു ഘടകവും ഇല്ല കാരണം അവരുടെ വോട്ട് ഷെയർ വർദ്ധിക്കാനേ സാധ്യതയില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള ടൈറ്റ് മത്സരമാണ് ആ മത്സരത്തിൽ ഒരു മൂന്നാമതൊരു കക്ഷിക്ക് കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും സാധ്യതയില്ല ഒന്ന് മറ്റൊന്ന് നേരത്തെ യു ഡി എഫ് പറഞ്ഞ അവകാശവാദവും അതിന് ചേർത്ത് വായിക്കണം അതായത് കഴിഞ്ഞ തവണയൊക്കെ എൻ ഡി എ പെട്ടിയിൽ വീണ സവർണ ഹൈന്ദവ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുള്ള ആ കണക്കിൽ ഒരു പിശകുണ്ട് അതായത് അല്ലെങ്കിൽ ഒരു ഒരു ദുരൂഹതയുണ്ട് ഈ ബി ജെ പി വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുമോ എന്ന പ്രതീക്ഷ എന്ന ശ്രമം യു ഡി എഫ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ബി ജെ പിയുടെ വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാം പക്ഷേ നമ്മൾ വിലയിരുത്തുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇത്തവണ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റത് അൻവറിൻ്റെ സുധീർ സുധീർ കെ ഐ സി സി അംഗമാണ് കെ പി സി സി സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് വോട്ടർമാർക്കിടയിൽ പെനിട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് നേരിയ തോതിലുണ്ട് കുറച്ച് വോട്ട് കൊണ്ടുപോകും കാരണം പത്ത് നാൽപ്പത് വർഷക്കാലം കോൺഗ്രസ് നേതൃത്വനിരയിൽ പ്രവർത്തിച്ച ആളുകൾക്കിടയിലൊക്കെ സ്വീകാര്യനായ ഒരു നേതാവാണ് സുധീർ അതിന് തർക്കമൊന്നുമില്ല വളരെ കഴിഞ്ഞവണ്ണം അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മത്സരിച്ചപ്പോൾ നല്ല വോട്ട് പിടിച്ച സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ആയിട്ട് തന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട് ആ ആ യു ഡി എഫ് വോട്ടുകളിൽ പെനിട്രേഷൻ കടന്നു ചെല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാവണം ഒന്ന് മറ്റൊന്ന് ശരി ഞാൻ നേരത്തെ പറഞ്ഞ ഈ മറ്റ് ചില ആളുകളുടെ സാമുദായികമായി കൺസോളിഡേഷൻ ശ്രമിച്ച ആളുകളുടെ വോട്ടും ഒരു പക്ഷേ അൻവറിനെ കുറച്ച് വീണിട്ടുണ്ടാകും അത് യു ഡി എഫ് വോട്ടാണെന്നുള്ളതാണ് വസ്തുത ശരി സാലി മുഹമ്മദാണ് ചേലക്കരയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്